ഇനി നമുക്ക് കറക്ഷൻ ഇൻ മീനിലെ ഒരു ഇല്ലസ്ട്രേഷൻ ചെയ്ത് നോക്കാം. പേജ് നമ്പർ 89 ഇല്ലസ്ട്രേഷൻ 23 ആണ് നമ്മൾ ചെയ്യുന്നത്. കറക്ഷൻ ഇൻ മീനിലെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ മീൻ മാർക്സ് ഓഫ് 100 സ്റ്റുഡൻസ് വെർ ഫൗണ്ട് ടു ബി 50. Later on, it was discovered that a score of 87 was misreaded as 78. Find the correct mean. Okay, our question namku onnu koodi explain cheyyam. The mean marks of 100 students. 100 students in the mean marks. Ennu paranjal avade 100 ennu paranja namukku kittirikkunna value endaanu n. Namukku n value parayunnathu 100. That mean mark of 100 students. Appo namukku x bar undu ethrayana found to be 50. Okay, later on it was discovered that pinnidana nammal arinjathu 100 perude mean nammal 50 nu calculate cheyidha shesham arinjathu 87 ennu parayna score ine nammal misread as 78. 87 എന്ന് പറയുന്ന ഇതിനെ നമ്മൾ 78 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ 78 എന്ന് പറയുന്നതാണ് റോങ് ആയിട്ടുള്ള വാല്യൂ. റോങ് വാല്യൂ. അതിന്റെ കറസ്പോണ്ടിങ് റൈറ്റ് വാല്യൂ എന്ന് പറയുന്നത് 87 ആണ്. ഇതാണ് കറക്റ്റ് വാല്യൂ. ഓക്കെ, റോങ് വാല്യൂ ഏതാണ്? 78. 87 നമ്മൾ 78 എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം വെച്ചിട്ട് നമുക്കൊന്ന് കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. നമുക്ക് എന്തായാലും നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു കാര്യം ഏതാണ്? അരിത്തമെറ്റിക് മീൻ ഈക്വേഷൻ. അത് നമ്മൾ അതേപടി എഴുതുക. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എ. ക്വസ്റ്റ്യൻ പ്രകാരം നമ്മുടെ എക്സ് ബാർ എത്രയാണ്? റോങ് എക്സ് ബാർ 50 ആണ് അല്ലേ. ഈക്വൽ ടു സിഗ്മ എക്സ് എത്രയാണെന്ന് അറിയില്ല. എൻ എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, ഇത് റോങ് എക്സ് ബാർ ആണ് അല്ലേ. ഇത് റോങ് എക്സ് ബാർ എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ നമുക്ക് റോങ് സിഗ്മ എക്സ് കണ്ടുപിടിച്ചാലേ ബാക്കി എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ റോങ് എക്സ് ബാർ 50, 100 ചെയ്തു. അങ്ങനെയാണെങ്കിൽ റോങ് സിഗ്മ എക്സ് എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കും? റോങ് സിഗ്മ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകും. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് ഇവിടെ ഡിവൈഡഡ് ബൈ 100 ആണ്. ഇപ്പുറത്തോട്ട് മാറ്റുമ്പോൾ അതെന്താവും? മൾട്ടിപ്ലിക്കേഷൻ. സോ 50 ഇൻറ്റു 100 ഈക്വൽ ടു സിഗ്മ എക്സ്. അപ്പോൾ നമ്മുടെ റോങ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 5000. റോങ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 5000. എങ്ങനെയാണ് നമ്മൾ ഇനി ഇനി നമുക്ക് റോങ് സിഗ്മ എക്സ് കിട്ടിയില്ലേ? റോങ് സിഗ്മ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റോങ് സിഗ്മ എക്സിൽ നിന്നും റോങ് വാല്യൂ കുറച്ചിട്ട് റൈറ്റ് വാല്യൂ, കറക്റ്റ് വാല്യൂ ആഡ് ചെയ്യണം. അതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? കറക്റ്റ് സിഗ്മ എക്സ്. ഓക്കെ, ഇതെന്താണ്? ഇത് റോങ് സിഗ്മ എക്സ്. നമ്മൾ ഇനി കറക്റ്റ് സിഗ്മ എക്സ് കണ്ടുപിടിക്കാൻ പോവാണ് അല്ലേ. കറക്റ്റ് സിഗ്മ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റോങ് സിഗ്മ എക്സിന്റെ, അതായത് 5000-നെ നിന്നും റോങ് വാല്യൂ ലെസ് ചെയ്തിട്ട് കറക്റ്റ് വാല്യൂ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്നതാണത് കറക്റ്റ് സിഗ്മ എക്സ്. ഓക്കെ, കറക്റ്റ് സിഗ്മ എക്സ് എങ്ങനെയാണ്? അപ്പൊ നമ്മള് 5000-ൽ നിന്ന് 78 ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4922. ഇതിന്റെ കൂടെ നമ്മള് റൈറ്റ് ആയിട്ടുള്ള
അപ്പോൾ നമുക്ക് എത്ര കിട്ടി 5009 ഓക്കേ അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സിഗ്മ എക്സ് എന്ന് പറയുന്നത് 5009 ആണ് ഇനി നമ്മൾ കറക്റ്റ് സിഗ്മ എക്സ് ബാർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ കറക്റ്റ് എക്സ് ബാർ ഈക്വൽ ടു കറക്റ്റ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ 5009 divided by number of observations 100 okay adan diravi 100 kondu divide cheyane nammal endu diravi 2 0 utta maati okka 50.09 idana nammade correct x bar nammal find cheyandathayirunnu correct arithmetic mean aanu nammal kandupidikkendirunnu nammal correct arithmetic mean calculate cheyyum അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം കറക്ഷൻ ഇൻ മീൻ ആണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ അകത്ത് തന്നിട്ടുള്ള എന്തായിരുന്നു 100 സ്റ്റുഡൻസിൻ്റെ മാർക്കിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 50 ആണ് പിന്നീടാണ് നമ്മൾ അറിയുന്നത് 78 എന്നാണ് 87 വാല്യൂ നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കും കറക്റ്റ് അരിത്തമെറ്റിക് മീൻ ഓക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് റോങ് അരിത്തമെറ്റിക് മീൻ വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ റോങ് എക്സ് ബാർ സിഗ്മ എക്സ് കണ്ടുപിടിച്ചു ആ റോങ് സിഗ്മ എക്സിൽ നിന്നും റോങ് വാല്യൂ കുറച്ചിട്ട് കറക്റ്റ് വാല്യൂ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് സിഗ്മ എക്സ് കിട്ടി അതേ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ചെയ്തപ്പോൾ കറക്റ്റ് എക്സ് ബാർ ഓക്കെ അപ്പൊ കറക്ഷൻ ഇൻ മീൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കറക്ഷൻ ഇൻ മീനിനകത്ത് ഡൗട്ട്സ് ഒന്നുമില്ല ഓക്കെ